സംസ്ഥാനത്ത് സ്കൂളുകൾ നാളെ തുറക്കാനിരിക്കുന്നു സംസ്ഥാനത്ത് സ്കൂളുകൾ തിങ്കളാഴ്ച നാളെ തുറക്കുകയാണ് സ്കൂളുകൾ വീണ്ടും തുറക്കുമ്പോൾ ക്ലാസ്സുകൾ ഉച്ചവരെ ആയിരിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത് സ്കൂൾ തുറക്കൽ മുൻ മാർഗരേഖ പ്രകാരമായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ക്ലാസ് സമയം വൈകുന്നേരം വരെ നീട്ടുന്ന കാര്യം കൂടുതൽ ആലോചനകൾക്ക് ശേഷം മാത്രമേ തീരുമാനിക്കാൻ കഴിയുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ചൊവ്വാഴ്ച അധ്യാപക സംഘടനകളുമായി ചർച്ച നടത്തും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയ ശേഷമാകും മുഴുവൻ കുട്ടികളെയും സ്കൂളിലെത്തിക്കുക വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം നാളെ നടക്കുന്നു പതിനാലാം തീയതി ഒന്നുമുതൽ ഒമ്പത് വരെ ക്ലാസുകൾ തുടങ്ങും ഓൺലൈൻ ക്ലാസുകൾ ശക്തിപ്പെടുത്താനും കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുമാണ് ആലോചനയെന്നും മന്ത്രി അറിയിച്ചു ഫെബ്രുവരി പതിനാല് അഥവാ തിങ്കളാഴ്ച നാളെ മുതൽ ഒന്നു മുതൽ ഒമ്പത് വരെ ക്ലാസുകൾ വീണ്ടും ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ സ്കൂളുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചു എസ് എസ് എൽ സിയിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഹയർ സെക്കൻഡറിയിൽ എഴുപത്തിയഞ്ച് ശതമാനവും നിശ്ചയിച്ച പാഠഭാഗങ്ങൾ പഠിപ്പിച്ചതായി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് മാറ്റമില്ല ഒമ്പത് വരെയുള്ള ക്ലാസുകൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നു മോഡൽ പരീക്ഷ നേരത്തെ നിശ്ചയിച്ച പ്രകാരം മാർച്ച് പതിനാറിന് തന്നെ ആരംഭിക്കും ഓഫ്ലൈൻ ഓൺലൈൻ രൂപത്തിൽ ക്ലാസുകൾ ഉണ്ടാകും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു ഡി ഡി ആർ ഡി ഡി എ ഡി ഡിഇഒ തലത്തിൽ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു ഓൺലൈൻ യോഗമാണ് ചേർന്നത് സമയബന്ധിതമായി പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തീരാത്ത വിദ്യാലയങ്ങൾ അധിക ക്ലാസ് നൽകി പാഠങ്ങൾ പഠിപ്പിച്ചു തീർക്കണം പഠനവിടവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നികത്താനുള്ള നടപടികൾ കൈകൊള്ളും ബി ആർ സി റിസോഴ്സ് അധ്യാപകരുടെയും എസ്എസ് കെ ഡയറ്റ് അധ്യാപകരുടെയും സേവനം മലയോര പിന്നോക്ക മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പഠന സഹായത്തിനായി ലഭ്യമാക്കും അധ്യാപകരിലെ കോവിഡ് ബാധ മൂലം പഠനം തടസ്സപ്പെടുന്നുവെങ്കിൽ ദിവസവേതന നിരക്കിൽ താൽക്കാലിക അധ്യാപകരെ വയ്ക്കാം ആഴ്ചയിലൊരിക്കൽ വിദ്യാലയങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലകളിലും ജില്ലകൾ അത് ക്രോഡീകരിച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും റിപ്പോർട്ട് നൽകണം സാധാരണ രീതിക്കൊപ്പം തന്നെ ഓൺലൈൻ ക്ലാസുകളും ഉണ്ടാകും പുതുപുത്തൻ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക